ആരാണ് ഈ ഡൽഹിയിലെ പുതിയ യുവതാരം ധനഞ്ജയ്? എന്താണ് ജെ എൻ യു എന്ന ഒരു സർവകലാശാലയിൽ ഇടത് സംഘടന നേടിയ വിജയത്തിന് ധനഞ്ജയിലൂടെ ഇത്ര കണ്ട് പ്രാധാന്യം? ഇടത് വിദ്യാർത്ഥി യൂണിയനുകൾ തകർപ്പൻ വിജയം ഇത്തവണ നേടിയ ജെ എൻ യുവിലെ യൂണിയൻ നേതാവ് ധനഞ്ജയ് ചില്ലറക്കാരനല്ല. 3 പതിറ്റാണ്ടിന് ശേഷം ജെ എൻ യുവിൻ്റെ യൂണിയൻ പ്രസിഡന്റാകുന്ന ദളിത് വിദ്യാർത്ഥി. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജെ എൻ യു യൂണിവേഴ്സിറ്റിയിൽ നടന്ന സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് ധനഞ്ജയൻ്റെ നേതൃത്വത്തിൽ ഈ ചരിത്രപരമായ വിജയം. ഇടത് സംഘടനകൾ ഒരുമിച്ച് ചേർന്ന ഐസ എന്ന ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി തകർപ്പൻ വിജയമാണ് നേടിയത്. ഭരണകക്ഷിയെ ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പിക്ക് കളമൊരുക്കാൻ ഡൽഹിയിലെ എല്ലാ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെയും സ്ഥിരാകേന്ദ്രം ജെ എൻ യുവാണെന്ന് മുദ്രകുത്തിയാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകൾ റദ്ദ് ചെയ്തത്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇടത് സംഘടനകൾ നൽകിയിരിക്കുന്നതും. ഐസയുടെ കീഴിൽ SFI, ASF, DSF എന്നീ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് ചേർന്ന അടുത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ദളിത് വിദ്യാർത്ഥി ജെ എൻ യു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. 96-97 കാലത്ത് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായ ബെട്ടിലാൽ ബൈരാവയായിരുന്നു ധനഞ്ജയിൻ്റെ മുമ്പേ ജെ എൻ യുവിനെ നയിച്ചത്. ഇത്തവണ ഐസയുടെ ബാനറിൽ മത്സരിച്ച ധനഞ്ജയ് 922 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ABVP ഉമേഷ് ചന്ദ്രയെ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ പിന്നോക്ക പ്രദേശമായ ഗയയിൽ നിന്നുള്ള ധനഞ്ജയ് പോരാട്ട വീര്യത്തിൻ്റെ പര്യായം തന്നെയാണ്. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്ന ധനഞ്ജയ് ജെ എൻ യുവിൽ ഗവേഷണത്തിന് ചേരുകയായിരുന്നു. സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സിൽ PhD പഠിക്കുന്ന ധനഞ്ജയ് സ്വീകരിച്ച നിലപാടുകൾക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പിന്തുണ നൽകിയിരിക്കുന്നത്. ഫീസ് വർധനയ്ക്കെതിരെ പോരാടിയത് ജെ എൻ യുവിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമായിരുന്നു നേതൃത്വം ധനഞ്ജയിൻ്റേത്. തങ്ങൾ വിജയിച്ചു വന്നാൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ധനഞ്ജയ് ഉറപ്പ് നൽകിയിരുന്നു. ക്യാമ്പസിൽ ജലലഭ്യത ഉറപ്പാക്കുമെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുന്നിട്ടിറങ്ങുമെന്നും സ്കോളർഷിപ്പ് വർധനയ്ക്ക് ഇടപെടുമെന്നും ഒക്കെയായിരുന്നു ധനഞ്ജയും ഐസി നൽകിയ ആ ഉറപ്പുകൾ. അതൊക്കെ ഇനി പാലിക്കപ്പെടാൻ പോവുകയാണ്. SFI സ്ഥാനാർത്ഥിയും തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയുമായ ഗോപിക ബാബുവാണ് വിജയിച്ചവരിലെ ഏക മലയാളി കൗൺസിലർ. രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പടിക്കലത്തിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തെ തന്നെ തലയെടുപ്പുള്ള സർവകലാശാല ജെ എൻ യുവിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്നല്ല, 100 കണക്കിന് ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു ഇടം തന്നെയാണ് ജെ എൻ യു. ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്ന ജെ എൻ യു. രാഷ്ട്രീയ, സാമൂഹിക, ശാസ്ത്ര, സാഹിത്യ, സാംസ്കാരിക മേഖലകളുടെ ഉന്നതികളിലേക്ക് നിരവധി പേരാണ് ഈ ക്യാമ്പസ് വളർത്തിവിട്ടത്. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങുമ്പോഴൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം ജെ എൻ യുവിലുമുണ്ടാകും. 2000-ത്തിൻ്റെ 2-ാം ദശകത്തിൽ 2-ാം പകുതിയിൽ രാജ്യമാകെ പടർന്ന ഒക്കുപ്പൈ UGC പ്രക്ഷോഭം ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ്റെ സംഭാവനയാണ്. രാജ്യത്തെ മറ്റ് സർവകലാശാലകളിലേക്കും തെരുവുകളിലേക്കും ഈ സമരം പിന്നീട് പടർന്നു. 2014 അധികാരമേറ്റ നരേന്ദ്രമോദി സർക്കാർ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫീസ് നിരക്കിൽ വർധന വരുത്തുന്നത് തീരുമാനിച്ചപ്പോഴായിരുന്നു ഈ പ്രക്ഷോഭം ഒക്കുപ്പൈ UGC രൂപപ്പെട്ടത്. ഗവേഷണത്തിന് പ്രാമുഖ്യമുള്ള ജെ എൻ യു ആ സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി. ജെ എൻ യുവിൻ്റെ ചരിത്രത്തിൽ ഭൂരിഭാഗം കാലത്തും ചുവപ്പിനോടുള്ള അതിൻ്റെ ആഭിമുഖ്യം കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. വലത് വർഗീയ ശക്തികൾ എക്കാലത്തും ജെ എൻ യുവിനെ ശത്രുപക്ഷത്ത് അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഡൽഹിയിലെ പോരാട്ടങ്ങളെ പ്രചോദിപ്പിച്ചതും ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ തന്നെ. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ശക്തികളുടെ മുഖം മറച്ചുള്ള ആക്രമണത്തെ ജെ എൻ യുവിന് നേരിടേണ്ടി വന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്വതസിദ്ധമായ ഇടത് പുരോഗമന മുഖം മാറ്റുന്നില്ല എന്ന് വന്നപ്പോഴാണ് സർവകലാശാല അധികൃതരെ സ്വാധീനിച്ച് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം തന്നെ അവിടെ തടഞ്ഞു വെച്ചത്. 2020-21 വർഷങ്ങളിൽ കോവിഡ് കാരണമായി, പിന്നീടുള്ള വർഷങ്ങളിൽ കാരണമൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചു. ഐസ യൂണിയൻ നേതൃത്വം പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ ഡൽഹി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പുകൾ നടത്തിയപ്പോഴും ജെ എൻ യുവിനെ സർക്കാർ പരിഗണിച്ചില്ല. ഇത്തവണ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയപ്പോൾ ASF, SFI, ASI, DSF എന്നിവയടങ്ങിയ ഇടത് വിദ്യാർത്ഥി സഖ്യം വിജയക്കൊടി നേടി. 500-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എല്ലാ സ്ഥാനങ്ങളിലും ഇടത് സംഘടനാ പ്രതികൾ വിജയം നേടിയത്. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം സ്വകാര്യവൽക്കരിക്കുകയും കാവ്യവൽക്കരിക്കുകയും വർഗീയവൽക്കരണത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്തെ കുട്ടിച്ചോറാക്കുകയും ചെയ്യുന്ന ശ്രമങ്ങൾക്കെതിരെ എന്നും ജെ എൻ യു ക്യാമ്പസുകളിൽ സജീവമാണ്. രാജ്യത്തെ മറ്റ് ക്യാമ്പസുകളിലും ജെ എൻ യുവിൻ്റെ പേര് അങ്ങനെ ഉയർന്നു കാണാം. അവിടെ ചുവപ്പിൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ ചെന്നാൽ നേരിട്ട് കാണാം. ഇന്ത്യ നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഈ ഘട്ടകാലത്ത് ജെ എൻ യു പ്രകാശിപ്പിക്കുന്നത്
പ്രതീക്ഷയുടെ ചുവപ്പ് തരംഗങ്ങൾ തന്നെയാണ്.